ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ എങ്ങനെയാണ് ട്രയാങ്കിൾ കൗണ്ട് ചെയ്യുക എന്നുള്ളത് രണ്ട് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ട്രയാങ്കിൾ കൗണ്ട് ചെയ്യുക എന്നാണ് പറയാൻ പോണത്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വലിയ ഒരു ബിഗ് ട്രയാങ്കിൾ ഒരെണ്ണുണ്ട് അല്ലെ, ഇത് ഒരു ട്രയാങ്കിൾ. പിന്നെ ഈ ഗ്രീൻ ട്രയാങ്കിൾ ഇല്ലേ, പച്ച ട്രയാങ്കിൾ ഇല്ലേ, അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ ട്രയാങ്കിൾ, ഇവിടെ മൂന്നാമത്തെ ട്രയാങ്കിൾ, ഇവിടെ നാലാമത്തെ ട്രയാങ്കിൾ. അപ്പൊ നാല് ട്രയാങ്കിൾ, ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാല് ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ആകെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 + 4 = 5. ഏ ഇതിൽ നോക്കുകയാണ് വെച്ചെങ്കിലോ, ഇതില് വലിയൊരു ട്രയാങ്കിൾ, ബ്ലൂ ട്രയാങ്കിൾ 1. ഇനി ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴോ, ബ്ലാക്ക് ട്രയാങ്കിളിനെ അപേക്ഷിച്ച് നോക്കുമ്പോ എത്ര എണ്ണുണ്ട് നമുക്ക് എഴുതാൻ സാധിക്കും? എവിടെ? ഈ ബ്ലാക്ക് ട്രയാങ്കിൾ ഒരെണ്ണം, പിന്നെ 2, 3, 4 അല്ലെ. അപ്പൊ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ 4 ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി ഈ ഗ്രീനിനെ അപേക്ഷിച്ച് നോക്കുമ്പോ എത്രയുണ്ട്? ഗ്രീൻ 1, പിന്നെ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. അപ്പൊ ഗ്രീനിനെ വെച്ച് നോക്കുമ്പോ 4 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പൊ എത്ര ട്രയാങ്കിൾ ഉണ്ട് ആകെ? 1 + 4 + 4 = 9. അപ്പൊ ഇവിടെ ആകുമ്പോ എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഇവിടെ ഗ്രീൻ ട്രയാങ്കിളിന് 1, ബ്ലാക്ക് ട്രയാങ്കിളിന് 4, ബ്ലൂ ട്രയാങ്കിളിന് 4, ഗ്രീൻ ട്രയാങ്കിളിന് 4. അപ്പൊ എത്ര വരും ടോട്ടൽ ട്രയാങ്കിൾസ് എത്ര വരും? 13. 1 + 4 + 4 + 4 അല്ലേ, 13 ട്രയാങ്കിൾസ്. ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കും. വലിയ ട്രയാങ്കിൾ ഒരെണ്ണം, വലിയ ട്രയാങ്കിൾ 1 കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ ബാക്കി ഓരോന്നിനും ഇത് വെച്ചിട്ടാവുന്ന വെച്ചെങ്കിൽ ഇതിന് 4, പിന്നെ അതിന്റെ ഉള്ളിലൊരു ട്രയാങ്കിൾ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ വെച്ചിട്ട് 4. അങ്ങനെ എഴുതി നമുക്ക് വേഗം തന്നെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.